ഓക്കേ സമാസത്തെ തന്നെ പലതായി തരംതിരിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞു പൂർവപദമെന്നും ഉത്തരപദമെന്നും അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കിട്ടുന്ന രീതിയിൽ അതിനെ വിശദീകരിച്ച് പറയുന്നതിനെയാണ് നമ്മൾ വിഗ്രഹിക്കുക എന്ന് പറയുന്നത് ആ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പൂർവപദം എന്ന് പറഞ്ഞാൽ ഏതാണ് ഒന്നാമത്തെ പദം ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭവൻ സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ അതിന്റെ പൂർവപദത്തിന് ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യയീഭവൻ ഉദാഹരണമായിട്ട് ദൈനംദിനം 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 എന്ന വാക്ക് എങ്ങനെ വിഗ്രഹിക്കുക ദിനം തോറും ദിനം തോറും അപ്പൊ ഈ ദൈനം എന്നുള്ളതിനാണ് അതിന് പ്രാധാന്യം അങ്ങനെ പൂർവപദത്തിന് പ്രാധാന്യം വന്നു മറ്റൊരു വാക്ക് അനുനിമിഷം അനുനിമിഷം നിമിഷം തോറും അനു എന്നുള്ളതിനാണ് അതിന് പ്രാധാന്യം അപ്പൊ ഘടകപദത്തെ വിഗ്രഹിക്കുമ്പോൾ ഘടകപദം സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യയീഭവൻ മനസ്സിലായ അപ്പൊ നമ്മൾ സമസ്തപദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അതിന്റെ പൂർവപദം എന്താണെന്ന് പറഞ്ഞു പൂർവപദം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യയീഭവൻ എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തതായിട്ട് തൽപുരുഷൻ രണ്ടാമത്തെ സമാസമാണ് തൽപുരുഷൻ രണ്ടാമത്തെ സമാസത്തില് ഉത്തരപദത്തിനാണ് പ്രാധാന്യം പൂർവപദവും ഉത്തരപദത്തിന് പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസം അവ്യയീഭവൻ ഉത്തരപദത്തിന് രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തൽപുരുഷൻ ഈ തൽപുരുഷ സമാസത്തെ ഏഴായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഒന്നാമത്തേതാണ് തൽപുരുഷ സമാസത്തിലെ ഒന്നാമത്തെ സമാസമാണ് നിർദ്ദേശിക തൽപുരുഷൻ നിർദ്ദേശിക തൽപുരുഷൻ ഈ തൽപുരുഷ സമാസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു പദ്യമുണ്ട് തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക കേന് ആൽ പ്രയോജിക്കാം ഹേതു ഇന്ത്യയുടെ സംബന്ധിക സ്വത ആധാരിക അധികരണം ഇൽകൽ പ്രത്യേകമായവ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണെന്ന് ഒന്നും മനസ്സിലാവില്ല ഈ പദ്യം പഠിച്ചു കഴിഞ്ഞാൽ തൽപുരുഷ സമാസം പഠിക്കാനായിട്ട് അത് വളരെ സഹായകമാണ് ഞാന് ഈ പദ്യം നിങ്ങൾക്ക് ഗ്രൂപ്പില് അയച്ചു തരാം ഓക്കെ ഇപ്പൊ ഇതിലെ തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ് സമസ്തപദത്തിലെ രണ്ടാമത്തെ പദത്തിന് വിഗ്രഹിക്കുമ്പോൾ രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് തൽപുരുഷൻ ആ തൽപുരുഷ സമാസത്തെ തന്നെ ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിലെ ഒന്നാമത്തതാണ് നിർദ്ദേശിക തൽപുരുഷൻ നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ തന്മരൂപമാണ് വിഗ്രഹിക്കുമ്പോൾ അതിന് യാതൊരുവിധ വിഭക്തി പ്രത്യയങ്ങളോ ഒന്നും ഇല്ലാത്ത സമാസമാണ് നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുന്നത് ഉദാഹരണം യേശുദേവൻ 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 എന്ന പദം എങ്ങനെ നമ്മൾ വിഗ്രഹിക്കുക യേശു എന്ന ദേവൻ അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല യേശു എന്ന ദേവൻ അങ്ങനെ ആ ഒരു തന്മരൂപം തന്നെയാണ് വരുന്നത് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യം ഓക്കെ അങ്ങനെ യാതൊരു വിധത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിലെ ഇന്ത്യ എന്നോ ഉടേന്നൊക്കെ വരുന്നത് പോലെ അങ്ങനെ ഒരു പ്രത്യേക പ്രത്യയങ്ങളില്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വിഗ്രഹിക്കുമ്പോൾ കാണാത്ത തരത്തിലുള്ള സമാസമാണ് നിർദ്ദേശിക തൽപുരുഷൻ അതിന് തന്മരൂപം എന്നാണ് ഉള്ള രൂപം എന്താണോ അതുപോലെ ഉണ്ടായിരിക്കുക അങ്ങനെയുള്ള സമാസമാണ് നിർദ്ദേശിക തൽപുരുഷൻ അതിന് തന്നെ രണ്ടാമത്തെ വിഭാഗമാണ് അപ്പൊ തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് തൽപുരുഷൻ തൽപുരുഷ സമാസത്തെ തന്നെ നമ്മൾ ഏഴായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ഇതാണ് നിർദ്ദേശിക തൽപുരുഷൻ നിർദ്ദേശിക തൽപുരുഷനിൽ പ്രത്യയങ്ങൾ ഒന്നും ഉണ്ടാവില്ല അത് തന്മരൂപം എന്തായിരിക്കുന്ന അവസ്ഥയാണോ അതുപോലെയുള്ള
രൂപത്തിൽ കാണപ്പെടുന്നതാണ് നിർദ്ദേശിക തൽപുരുഷൻ.